نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين صدق الله العلي العظيم وقال رسول الله صلى الله عليه وسلم المرء مع من أحب صدق رسول الله صلى الله عليه وسلم محمد ذكره روح لأنفسنا محمد شكره فضل على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم التوم بهمان نرانا SSF ന്റെ കോഴിക്കോട് ജില്ല നേതാക്കൾ ആദരണീയരായ പണ്ഡിതന്മാർ സ്നേഹധന്യരായ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സുന്നി വിദ്യാർത്ഥി സംഘടന SSF കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി സംഘടനയുടെ ആദർശം നിലപാടുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ മുഖപത്രമായ റിസാല എല്ലായിടങ്ങളിലും ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം അല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ വായനക്കാർ കൂടുതലുള്ള ഒരു പ്രസിദ്ധീകരണമായി റിസാല ഉയർന്നു കഴിഞ്ഞു. പ്രവാസ ലോകത്ത് വലിയ ചർച്ചകൾക്ക് പോലും റിസാലയുടെ പേജുകൾ വാതിൽ തുറന്നിട്ടു എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നടന്ന ചില വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തി. ആ റിസാലയുടെ പ്രചരണ കാലയളവ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജനങ്ങളും ഒരുപോലെ ഏറ്റെടുത്തതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് കേരളത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഒരു വിദ്യാർത്ഥി സംഘടന ഓരോ ആഴ്ചയിലും ഇതുപോലത്തെ ഒരു പത്രം, അതും ആനുകാലിക വിഷയങ്ങളെ കൃത്യമായി അവലോകനം നടത്തി പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രചരണ കാലയളവിൽ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം വളരെ പ്രതീക്ഷയോടെ റിസാല ഗ്രാമങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയും കൂടുതൽ ജനങ്ങളിലേക്ക് വായനക്കാരിലേക്ക് റിസാല എത്തിക്കുന്നതിനു വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോ കേരളത്തിലെ ഒരുപാട് ഗ്രാമങ്ങൾ റിസാലയുടെ ഗ്രാമങ്ങളായി ഞങ്ങൾ റിസാല നെഞ്ചിലേറ്റുന്നു എന്ന് പറഞ്ഞ്
മുന്നോട്ട് വന്നത് സന്തോഷകരമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് നമ്മുടെ കൊടുവള്ളിയിലെ കരീറ്റിപ്പറമ്പ് എന്ന് പറയുന്ന യൂണിറ്റ്. അല്ലാഹു സുബ്ഹാനഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിലായി നമ്മുടെ നാടിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം ഇന്ന് എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് ആ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സമയത്തിനനുസരിച്ച് നേതൃത്വം നമ്മുടെ വേദിയിലേക്ക് വരും. നമ്മുടെ മുഴുവൻ നേതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആമുഖ സമയത്താണ് നമ്മളുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളും ആ ജീവിത സ്വഭാവങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഏത് കാലത്തും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ നബി ദിനവും പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആഘോഷവും അന്യമായി നിന്ന ആളുകൾ പോലും ഇന്ന് റബീഉൽ അവ്വൽ മാസമാകുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി തരുന്നത് ഒരു നേതാവിനെ കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ ആത്മീയമായ ശക്തി നമ്മൾ നേടുക എന്നതാണ് ഏറ്റവും പ്രധാനം. SSF എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണ പശ്ചാത്തലം പരിശോധിച്ചാൽ ഭൗതികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ചുറ്റുപാടുകൾ അവന്റെ ശരീരത്തിന് ഒരുപാട് തിന്മയുടെ വഴികൾ സുഖത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ശരീരം എപ്പോഴും ചിന്തിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് സുഖിക്കാനുള്ള ശരീരത്തിന് സുഖമായി ജീവിക്കാനുള്ള ഒരുപാട് വഴികളാണ്. ഈ വഴികളിൽ ശരീരത്തിനെ തടഞ്ഞു നിർത്താനും ആ ശരീരത്തിനെ ആത്മാവിന്റെ കീഴിൽ നിർത്താനുമുള്ള ഒരു ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ കൃത്യമായി അല്ലാഹുവിന്റെ റസൂലുമായി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിയും. അവന്റെ ആത്മാവ് വളർന്നു വളർന്നു വരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വളർന്നു വരുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ ആത്മാവ് അടുക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനോട് മുഴുവനും ആ ആത്മാവിന് വല്ലാത്ത വികാരം അനുഭവപ്പെടുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശ്വപ്രസിദ്ധമായ കവിത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം ബുസൂരി തങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കവി ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന കവിയല്ല, മറിച്ച് ഈജിപ്തിലുള്ള ആത്മീയ സരണിയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വഴിയായ ഇമാം അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ശാദുലി തരീഖത്തിന്റെ വലിയ ശൈഖായിരുന്നു.
വളരെ പ്രധാനപ്പെട്ട അബുല്ലബ്ബാസ്ന്റെ കൂടെ സഹവസിച്ച മഹാനാണ് ഇമാം ബുസൂരി തങ്ങൾ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് കവിതകൾ നേരത്തെ തന്നെ രചിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മദ്ഹ് പറയൽ, ആ മദ്ഹിന്റെ ചരിത്രം ലോകത്തിന്റെ ഉത്ഭവത്തോളം പഴക്കമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തോളം പഴക്കമുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആദം നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, പടച്ചവനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രത കൊണ്ട് പറക്കത്തുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ടല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ച മഹാൻ, മദീന വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് പറഞ്ഞ മഹാനാണ് ഇമാമു ദാരിൽ ഹിജ്റ. മദീനയിലെ ഇമാം എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ആ മാലിക്കി. ഇമാമിനോടൊരാള് മസ്അല ചോദിക്കുന്നു, ഞങ്ങൾ മദീനയിലെ ഹുജറത്തു ഷരീഫയിൽ മുത്തു നബി തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ അസ്തഖ്ബിലുൽ ഖിബ്ല, ഞങ്ങൾ ഖിബ്ലയിലേക്ക് മുന്നിടണോ അം ഇലാ റസൂലില്ലാ, ഞങ്ങൾ നബി തങ്ങളിലേക്കാണോ മുന്നിടേണ്ടത്, അതല്ല കഅബയിലേക്കാണോ തിരിയേണ്ടത്. ഇമാം മാലിക് തങ്ങൾ മറുപടിക്ക് പകരം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ലിമതു സർഫു വജ്ഹക, ഓ മനുഷ്യ നിന്റെ മുഖമെന്തിനാണ് നീ തിരിക്കുന്നത്. അൻ വസീലതിക വസീലതി അബീകാദം ഇലല്ലാഹ്, നിന്റെയുടെയും നിന്റെയും നിന്റെ വല്ലിപ്പാദ നബിയുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്തിനാണ് നീ മുഖം തിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം അത് ലോകം പടച്ച അന്ന് മുതൽ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന മംഗൂസ് മൗലിദ് നമ്മൾക്ക് രചിച്ചു തന്ന വലിയ മഹാൻ. ആ മംഗൂസ് മൗലിദിന്റെ ആ മുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് കണ്ടില്ലേ, സുബ്ഹാനല്ലദീ അതുല ഫി ശഹരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഖമറ നബിയുൽ ഹുദാ, ആ ചന്ദ്രനെ ഉദിപ്പിച്ച അല്ലാഹു വലിയ പരിശുദ്ധമാനാണ്. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, റസൂലുള്ളാന്റെ പ്രകാശം ലോകം പടക്കുന്നതിന്റെ മുമ്പ് പടച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം അങ്ങനെ വന്നതാണ്. നബി തങ്ങള് ജനിച്ചപ്പോൾ ആ മഹത്വങ്ങൾ കാവ്യമായിട്ട് ലോകത്ത് വരാൻ തുടങ്ങി. അറബ് സാഹിത്യത്തിന്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന അറബികൾക്ക് അവരുടെ കാവ്യങ്ങൾക്ക് ഒരു പുതിയ വിഷയം പോലും ലഭിച്ചു, മദ്ഹുർ റസൂൽ. അതുവരെ അവർക്ക് ഒട്ടകത്തിന്റെ മഹത്വം പറയാനുണ്ടായിരുന്നു. ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയിൽ പറയുന്നു, അതേ ഒട്ടകത്തിന്റെ ഓട്ടത്തെ കുറിച്ചും ചാട്ടത്തെ കുറിച്ച്
യേശുവ അതിനെ പർവ്വതങ്ങളോട് സമാനപ്പെടുത്തുന്ന മനോഹരമായ കവിതകൾ ഒട്ടകത്തിന്റെയും പ്രപഞ്ചത്തിലെ ആകാശത്തിന്റെയും ഭൂമിയുടെയും മഹത്വം പറഞ്ഞിന്റെ അന്ന് അറബികളതാ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കവിതയുടെ പ്രമേയമാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഒന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലാകുന്ന ആ കുഞ്ഞുമോനെ കയ്യിലെടുത്തുകൊണ്ട് അതേ കഅബയുടെ അന്നത്തെ സാരഥിയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കഅബയിലേക്കാണ് പ്രസവിച്ച ഉടനെ കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ പ്രസവിച്ച ശേഷമുള്ള മൗലിദത കഅബയിൽ വെച്ച് ഓതുന്നു. നേതൃത്വം കൊടുത്തത് കുറൈശിക്കാരനവരായ അബ്ദുൽ മുത്തലിബാണ്. ഓതിയ മൗലിദ ഏതാണെന്നറിയോ? ഇന്നും ഷറഫല്ലന നമ്മൾ മറച്ചു നോക്കിയാ നമ്മൾ ഓതാറുണ്ട് അൽഹംദുലില്ലാഹില്ലദീ ഹാദൽ ഗുലാമ സയ്യിദൽ അർദാനി കസാദ ഫിൽ മഹ്ദി അൽമാനി ഉഈദുഹു മിൻ ശർരി ദീശനാനി മിൻ ഹാസിദിൽ മുൽത്വാരി ബിൽ ഐനാനി അന്ത അല്ലദി സുമീത ഫിൽ ഖുർആനി. ഇതാണ് റസൂലുള്ള ജനിച്ച ശേഷം നടന്ന ആദ്യത്തെ മൗലിദിന്റെ സദസ്സ്. അവിടെ ഓതിയ മൗലിദാണ്. പിന്നെയും മൗലിദിന്റെ വരികൾ അങ്ങ് തുടരാൻ തുടങ്ങി. ഹസാൻ ഇബ്നു സാബിത് തങ്ങൾക്കതാ ഒരു വലിയ മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. ഹസാൻ ഇബ്നു സാബിത്തിന് ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണേ അല്ലാ. അതേ നബി തങ്ങളെ മഹത്വം അങ്ങനെ പാടി മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് വരുമ്പോ മദീനക്കാരായ മുഴുവൻ ജനങ്ങളും രണ്ട് ലൈനായി നിന്നുകൊണ്ട് റസൂലുള്ളാനെ ദഫ് മുട്ടിയിട്ട് വരവേറ്റിരുന്നു. ഏതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമുണ്ടോ അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു. നബിതങ്ങൾ മദീനയിലേക്കങ്ങ് വരുമ്പോ മദീനക്കാര് പാടിയത് ദഫ് മുട്ടിയിട്ടാണ് പാടിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കഅബ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ആ പാതയിലുള്ള ലോകത്തെ വലിയ ശ്രദ്ധയായ മദ്ഹിന്റെ കാവ്യമാണ് ബുർദ എന്ന് പറയുന്നത്. അതിന്റെ ആമുഖത്തിൽ അതാ ഇമാം ബുസൂരി തങ്ങൾ പറയുന്നു. അമിം തദക്കുരി റാനിം ബിദി സലമി മസജിദതം അൻജറോ ഇമ്മുഖിലത്തിൻ ബിദമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാടിനെ കുറിച്ച് പറയുമ്പോ റസൂലുള്ളാന്റെ മദീനയെ കുറിച്ച് കേൾക്കുന്നു നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്നുണ്ടോ? നബി തങ്ങളെ ജന്മദിനം വരുമ്പോ നിങ്ങൾക്ക് ആനന്ദം വരുന്നുണ്ടോ? റസൂലുള്ളാന്റെ ജന്മത്തെ കുറിച്ച് പറയുമ്പോ ആ മാസം വരുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അത് ഈമാനിന്റെ അടയാളമാണ്. റബീഉൽ
റബീഉലവ്വലിന്റെ മാസപ്പിറവി കണ്ടോ എന്ന് അന്വേഷിക്കുന്ന മുഅ്മിനീകൾ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ. അതുകൊണ്ട് മുഅ്മിനീകളെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ കഴിയണം. അതാണ് മഖ്ദൂംങ്ങൾ മംഗൂസ് മൗലിദിൽ പറഞ്ഞു വെച്ചത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നിങ്ങൾക്ക് വല്ല കണക്ഷനുമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ താമസിക്കുന്ന വീടാണോ നിങ്ങളെ വീട്? റസൂലുള്ളാഹിന്റെ റബീഉ വരുമ്പോൾ സന്തോഷം വരുന്ന മനസ്സാണോ? റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കാന് വല്ലാത്ത താല്പര്യമുള്ള മനുഷ്യനാണോ? നാല് മദ്ഹബിന്റെ ഇമാമുകളെ കണ്ടില്ല നിങ്ങൾ? അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നാല് മദ്ഹബിന്റെ ഇമാമുകളും മുത്തുനബി തങ്ങളുടെ ഹദീസുകൾ 1,000,000 മനപ്പാടമാക്കിയിരുന്നു. റസൂലുള്ളാഹിന്റെ വചനങ്ങളെ മനപ്പാടമാക്കാൻ അവർ ശ്രമം നടത്തി. ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശർഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥം രചിക്കുമ്പോ അതിലതാ റസൂലുള്ളാഹിന്റെ വല്ലിപ്പമാരെ 20 വല്ലിപ്പമാരെ പേരുകൾ എഴുതിയിട്ട് പറയുന്നു. അതുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ബറക്കത്തെടുത്ത മുൻഗാമികൾ, അതേ സഹോദരന്മാരെ, ആ നബി തങ്ങളുമായി നമ്മൾ കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, വേറെ ഒരു വിളക്കിന്റെ ആവശ്യമില്ല. നബി തങ്ങൾ നമ്മൾക്ക് വലിയ തർബിയത്ത് നൽകുന്നു. അവിടുന്ന് നമ്മളുടെ ഈമാനിന് വലിയ കാവല് നൽകുന്നു. അതിനു വേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. SSFകാരൻ ഉച്ചത്തിൽ SSF എന്ന് വിളിക്കുന്നത്, SYS എന്ന് വിളിക്കുന്നത്. ആ വിളിയുടെ ശബ്ദം മനസ്സിന്റെ ഉള്ളിലേക്ക് ആത്മാവിൽ അങ്ങ് തറക്കണം. എന്നിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ബാഹ്യം ശുദ്ധിയാവണം. അവന്റെ വസ്ത്രം ആ മുത്ത് നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രമാവണം. ആ വസ്ത്രം പിന്നെ ജരിയാടിക്ക് താഴോട്ടിറങ്ങൂല. അതാണ് SSFകാരന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കാരണം എന്റെ വസ്ത്രം താഴോട്ടിറങ്ങുമ്പോ ഞാനും ഹബീബും തമ്മിൽ അകലുകയാണ്. എന്റെ മുഖത്ത് മനോഹരമായ താടി കാണാതിരിക്കുമ്പോ ഹബീബും ഞാനും തമ്മിൽ വല്ലാത്ത അകൽച്ചയിലാണ്. സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്ന എന്റെ മുഖങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധമില്ലായെങ്കിൽ ഞാനും എന്റെ മദീനയിലെ നേതാവുമായി വല്ലാത്ത അകൽച്ച വരുന്നു. അങ്ങനെ അകൽച്ച വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവ് സുബ്ഹി നിസ്കാരത്തിനെ നേൽക്കൂല. എന്തുകൊണ്ട്? സുബ്ഹി നിസ്കാരത്തിന് റസൂലുള്ളാഹിക്ക് സലാം പറയാനുള്ളതാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, റസൂലുള്ളാഹിനെ നേരെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു. ആ സലാം തന്നെ ജമാഅത്തായി പറയാനുള്ള മനസ്സുണ്ടോ? അവിടേക്കാണ് എന്റെ കൂട്ടുകാരെ നമ്മൾ ഓരോ ദിവസത്തെ പതാക കെട്ടലും നമ്മുടെ പ്രവർത്തനങ്ങളും പോസ്റ്റർ ഒട്ടിക്കലും സുബ്ഹിന്റെ ജമാഅത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതുണ്ട്. ജമാഅത്ത് നിസ്കാരത്തോട് ഹബീബിന്റെ അനുയായികൾ വല്ലാത്ത ഗൗരവം കാണിച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിന് പിന്തിയപ്പോ ജമാഅത്ത് നിസ്കാരത്തിൽ റക്അത്ത് കിട്ടിയതിന്റെ പേരിലാണ് അൽഹംദുലില്ലാഹ്.
ഉമർ ഫാറൂഖ് തങ്ങൾ ഒരു ജമാഅത്ത് നട്ടപ്പെട്ടപ്പോ അസർ നിസ്കാരത്തിന് വന്നു നോക്കുമ്പോ ജമാഅത്ത് കഴിഞ്ഞുപോയി. ഉമർ ഫാറൂഖ് തങ്ങൾ തന്റെ വലിയ ഏക്കറക്കണക്കിനുള്ള ഭൂമി ഈത്തപ്പന തോട്ടം സന്ദർശിക്കാൻ പോയതായിരുന്നു. ആ രണ്ട് തോട്ടങ്ങളും അതാ പാവങ്ങൾക്ക് സ്വതക്ക കൊടുത്തു. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഗൗരവമാണ് ഹബീബിന്റെ അവസാനത്തെ നിമിഷങ്ങളെ രേഖപ്പെടുത്തുന്ന ചരിത്രകാരന്മാര്. അതേ ഹബീബ് പനിച്ചു വീട്ടിൽ വിവശരായി കിടക്കുകയാണ്. മദീന പള്ളിയിൽ ഇഖാമത്ത് വിളിച്ചു. സ്വഹാബത്ത് മുഴുവനും ഹാജരുണ്ട്. ഇമാമിനെ കാണുന്നില്ല. എല്ലാവരും ഹബീബിന്റെ വീടിനെ ലക്ഷ്യമാക്കിയിട്ട് നോക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളും മെലിയാര് തങ്ങളും പോയി നോക്കുമ്പോ മുത്തുനബി തങ്ങൾ അവശരായി കിടക്കുകയാണ്. ആയിഷ ബീവി വെള്ളമൊഴിച്ചിട്ടതാ കുളിപ്പിച്ചു കൊടുക്കുന്നു. ഹബീബ് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോഴാണ് ആളവര് പറഞ്ഞു, നബി തങ്ങളോട്, ജനങ്ങളൊക്കെ അവിടത്തെ പ്രതീക്ഷിക്കുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് വീണ്ടും ബോധം നഷ്ടപ്പെട്ടുപോയി. ഒരല്പസമയം കഴിഞ്ഞപ്പം ബോധം വന്നു. ആയിഷ ബീവി വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, നിസ്കാരം കഴിഞ്ഞോ? ഇല്ല, ജനങ്ങളൊക്കെ അവിടത്തെ പ്രതീക്ഷിക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെയും മഹാനായ അലിയാര് തങ്ങളുടെയും തോളത്ത് കൈവച്ചുകൊണ്ട് രണ്ട് കാലും മണലിലൂടെ വലിച്ചുകൊണ്ട് രണ്ട് ചാലുകൾ രൂപപ്പെട്ടുകൊണ്ട് മദീന പള്ളിയുടെ മിഹ്റാബിൽ വന്നിരിക്കുന്നു. ജമാഅത്ത് നിസ്കാരത്തോടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള ബന്ധമാവണം. അതുകൊണ്ടാണ് മൗസൂരി ഇമാം ചോദിക്കുന്നത്, അതേ നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദീന ഓർക്കുമ്പോൾ കണ്ണുനീര് വരാറുണ്ടോ? മദീനയുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിന്നൽ വരുമ്പോ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഓർമ്മ വരുന്നുണ്ടോ? മദീനയിൽ നിന്ന് മന്ദമാരുതന്റെ തലോടൽ വരുമ്പോ നിങ്ങൾക്ക് ഹബീബിനെ ഓർമ്മ വരാറുണ്ടോ? ഓർമ്മ വരണമെങ്കിൽ എന്താ വേണ്ടത് എന്നറിയോ? അതാണ് ബുസൂരി ഇമാം അതിന്റെ ശേഷം പറയുന്നത്, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഹബീബിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെയും ആത്മാവിനെയും അകറ്റുന്ന ശത്രുവാണ് ശൈത്വാനും നമ്മുടെ ശരീരവും. ആ ശത്രുവിനെ തിരിച്ചറിയാനുള്ള മനസ്സ് വേണം. അങ്ങനെ ശത്രുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടി പരിശുദ്ധമായ റബീഉല്ല ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഉപയോഗപ്പെടുത്തേണ്ടത്. ഓരോ ദിവസത്തെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴും എന്റെ ഈമാനിന് ശക്തി വരുന്നുണ്ടോ? അഹങ്കാരമില്ലാത്ത പ്രവർത്തനം, ഒരാളോടും വെറുപ്പില്ലാത്ത പ്രവർത്തനം, എല്ലാവരും നന്നാവണമെന്നുള്ള ചിന്ത, അങ്ങനെ നല്ല ഇഖ്ലാസോടെ പ്രവർത്തിക്കുമ്പോ ആ പ്രവർത്തനത്തിനാണ് വലിയ വിജയം ലഭിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലുള്ള നല്ല SSF കൂട്ടുകാര് വളരെ സജീവമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മുടെ മുഖപത്രത്തിന് വലിയ പ്രചാരം ലഭിച്ചത്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരേ,
അത് മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനൊരു സ്വീകരണം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. കറകളഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റണം. ആ പൊരുത്തം ലഭിക്കാനുള്ള മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആ പൊരുത്തം സമ്പാദിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിന് പറ്റുന്ന വേദിയാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ഇവിടെ മദ്ഹു റസൂൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ വന്നേരായ നഈമി ഉസ്താദ് ഈ റബീഇന്റെ വിളംബര ദിവസമായതുകൊണ്ട് നമ്മുടെ പ്രാസ്ഥാനികമായിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹു പറഞ്ഞ വലിയ ബറക്കത്തുള്ള നാവ് കൂടിയ ആയിരക്കണക്കിന് വേദികളിൽ മണിക്കൂറുകളോളം റസൂലുള്ളാഹിന്റെ മദ്ഹ് മാത്രം പറയാൻ ഭാഗ്യം ലഭിച്ച വലിയൊരു പണ്ഡിതൻ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ SSF സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ജില്ലാ നേതാക്കളെല്ലാം നീ നാട്ടിലിവിടെ ഉണ്ട്, അവരൊക്കെ വേദിയിൽ വന്ന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. എല്ലാ വിഷയത്തിലും എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ ചെറിയ ആമുഖ ഭാഷണം നിങ്ങളുടെ സന്തോഷത്തോടെ നിർത്തുന്നു.